മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷന്റെ സിറ്റിംഗ് വൈക്കത്ത് നടന്നു അൻപത്തൊൻപത് കേസുകൾ കടാശ്വാസ കമ്മീഷൻ സിറ്റിംഗിൽ പരിഗണിച്ചു വിവിധ ബാങ്കുകളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെടുത്ത വായ്പ കുടിശ്ശികയായതിനെ തുടർന്ന് അടയ്ക്കുവാൻ നിർവാഹമില്ലാത്ത സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കടാശ്വാസ കമ്മീഷനു മുൻപിൽ അപേക്ഷ സമർപ്പിച്ചത് കോട്ടയം ജില്ലാ അദാലത്തിൽ ആറു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് രൂപയുടെ കടാശ്വാസം അനുവദിക്കുന്നതിന് സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്ന മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ അറിയിച്ചു അൻപത്തിയൊൻപത് കേസുകളാണ് കടാശ്വാസ കമ്മീഷന്റെ പരിഗണനയിൽ വന്നത് നാലു കക്ഷികൾ ഹാജരാകാതിരുന്നതിനാൽ അവരുടെ പരാതി അടുത്ത അദാലത്തിൽ പരിഗണിക്കും കോട്ടയം ജില്ലാ സഹകരണ ബാങ്കിന്റെ കുമരകം ചെമ്പുശാഖകൾ തലയാഴം ബ്രഹ്മമംഗലം കാരാപ്പുഴ സർവീസ് സഹകരണ ബാങ്കുകൾ എസ് ബി ഐ എന്നിവിടങ്ങളിൽ നിന്ന് വായ്പയെടുത്ത ഒൻപത് മത്സ്യത്തൊഴിലാളികൾക്കാണ് കടാശ്വാസ അനുവദിക്കുവാൻ കമ്മീഷൻ സർക്കാരിനോട് ശുപാർശ ചെയ്തത്